ഞാൻ കൈകാര്യം ചെയ്യുന്ന തുറമുഖ മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പുകളാണ്. കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായാണ് ഞാൻ ആ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തുറമുഖ രംഗത്ത് അല്ലെങ്കിൽ ഈ മ്യൂസിയം രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. കേരളത്തിൽ ഏറ്റവും പ്രധാന പോർട്ട് നമുക്കറിയാം കൊച്ചി തുറമുഖമാണ്. അത് മേജർ പോർട്ടുകൾ ഉൾപ്പെടുന്നത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ്. 17 മൈനർ പോർട്ടുകൾ കേരളത്തിലുണ്ട്. 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലോര പ്രദേശങ്ങൾ നമുക്കുണ്ട്. ആ കടലോര പ്രദേശങ്ങളിലൊക്കെ തുറമുഖ വകുപ്പിൻ്റെ സ്ഥലങ്ങൾ കാലിയായി കിടക്കുകയായിരുന്നു. അതുപോലെ അത് മഞ്ഞാതീരപ്പെടുകയും സ്വകാര്യ വ്യക്തികളും ഗവൺമെൻറിൽ നിന്ന് പല സ്ഥാപനങ്ങളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. വ്യവസ്ഥാപിതമായ ഒരു നിയമ നിർമ്മാണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും നഷ്ടപ്പെട്ട് കിടപോയ ഭൂമികൾ തിരിച്ചുപിടിക്കാനും ഉള്ളവ ക്രമപ്പെടുത്താനും വേണ്ടി ഒരു മാനേജ്മെൻറ് സിസ്റ്റം സ്ഥാപിക്കുകയുണ്ടായി. ആ മാനേജ്മെൻറ് സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ പരമായി തുറമുഖ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഭൂമികളും അളന്ന് തിട്ടപ്പെടുത്തി ജണ്ടയിടാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാന പ്രശ്നമായി നോക്കിക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിന് മദർ പോർട്ടില്ല എന്നതാണ്. ഇടക്കാലത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ തുറമുഖ രംഗത്ത് വികസനം വന്നത് ഗുജറാത്തിലാണ്. പക്ഷേ ആ ഗുജറാത്തിലെ സ്വകാര്യ തുറമുഖമായിരുന്ന മുന്ദ്ര പോർട്ടിലാണ്, അദാനിയുടെ പോർട്ടിലാണ് ഏറ്റവും വലിയ വികസനം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മന്ത്രിയായതിനു ശേഷം ബോംബെ തുറമുഖത്തിലും ഗുജറാത്തിലുമൊക്കെ പോയി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ഫുജൈറ പോർട്ടിലും ദുബൈ പോർട്ടിലുമൊക്കെ പോയി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ വിജയകരമായി എങ്ങനെയാണ് തുറമുഖ വ്യവസായം നടത്തിക്കൊണ്ടു പോകുന്നത് പഠിക്കുകയും അതിൻ്റെ ഫലമായി കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള പോർട്ട് ഏത് എന്ന് പരിശോധിക്കുകയും വിഴിഞ്ഞം തുറമുഖമാണ് ഏറ്റവും സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രഥമ പരിഗണന തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന് കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ 17 മൈനർ പോർട്ടുകളെയും എങ്ങനെ സജീവമാക്കാം എന്നാലോചിക്കുകയും ആ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂപടത്തിൽ നാം അടയാളപ്പെടുത്താൻ പോവുകയാണ്. കാരണം മറ്റേതൊരു പോർട്ടിനും അവകാശപ്പെടാനില്ലാത്ത 20 മീറ്ററിൽ നമുക്ക് സ്വാഭാവിക ആഴം അവിടെ ലഭ്യമാണ്. നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഒരു ബോട്ടിലും അങ്ങനെ ഒരു നാച്ചുറൽ ഡെപ്ത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് അനായാസകരമായി വന്നു പോകാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കര ലഭിക്കുന്ന ബോട്ട് എന്ന പ്രത്യേകതയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുണ്ട്. ലോക കണ്ടെയ്നർ വ്യവസായം നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലും സിംഗപ്പൂരിലും സലാലിയും വലിയ രീതിയിൽ തമ്പടിച്ച് കിടക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ കൺസ്യൂമർ സാധനങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ തുറമുഖങ്ങൾ മുഖേനയാണ്. ഏതാണ്ട് 35% ഗുഡ്സ് വിനിമയമാണ് നമുക്ക് വേണ്ടി മാത്രം അവിടെ നടത്തപ്പെടുന്നത്. അതുമാത്രം ഇന്ത്യയിലേക്ക് മാറ്റിമറിക്കപ്പെട്ടാൽ ഒരു കൊല്ലത്തിൽ 20,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ മാസം മെയ്യോടുകൂടി ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വ്യാവസായികമായി തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതോടുകൂടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏതൊരു കപ്പലിനും അനായാസകരമായി വിഴിഞ്ഞത്ത് വരാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഫലമായി വിഴിഞ്ഞത്ത് വരുന്ന എല്ലാ കപ്പലുകളിൽ നിന്നും മുഴുവൻ കണ്ടെയ്നറുകളും വിഴിഞ്ഞത്തിറക്കണം എന്നില്ല. വിഴിഞ്ഞത്ത് വന്ന് നിൽക്കുന്ന കപ്പലിൽ നിന്ന് ചെറുകിട വെസൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബോട്ടുകളിലേക്ക്, ഇന്ത്യ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ ബോട്ടുകളിലേക്ക് കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഫലമായി വലിയ തൊഴിൽ അവസരങ്ങൾ സംജാതമാകുമെന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ 17 ബോട്ടുകളും വികസിക്കുന്ന സാഹചര്യമുണ്ടാകും.